വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അപ്ഡേറ്റ് നമുക്ക് നോക്കുന്നതിന് മുന്നേ, നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ബീറ്റ അപ്ഡേഷൻ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നുള്ളൂ. അഥവാ നിങ്ങൾക്ക് ബീറ്റ അപ്ഡേറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ജോയിൻ ബീറ്റ എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ജോയിൻ ബീറ്റ ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ബീറ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അത് തന്നെ വാട്സപ്പ്. അതിനുശേഷം ഞാൻ ഇവിടെ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ഇതിലേക്ക് സെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഗാലറിയിൽ ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യും. നമുക്കൊരു ഫോട്ടോ സാധാരണ രീതിയിൽ ഫോട്ടോ സെൻഡ് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഐക്കണായിട്ട് നിങ്ങൾക്ക് വൺ എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ആകും. ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ച സാധാരണ രീതി നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ രീതിയിലല്ല. നമ്മളിപ്പോൾ ഗ്രീൻ ഓൺ ആക്കുന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ നമ്പറിലേക്ക് നമുക്ക് ഫോട്ടോ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് മെസ്സേജ് ഫോട്ടോസ് വരാറുള്ളത്. സാധാരണ അപ്പോൾ നമ്മൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കാണാൻ ചെയ്ത് ഈ പുതിയ അപ്ഡേറ്റ് ശേഷം നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഞാൻ ഇപ്പോൾ അവിടെ വീണ്ടും ഫോട്ടോ സെലക്ട് ചെയ്തു. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇവിടെ ഒരു ഗ്രീൻ ഓപ്പൺ ആകും. ആ ഗ്രീൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഫോട്ടോ ഇവിടുന്ന് ഫോട്ടോ ആയിട്ടുള്ള സെൻഡ് ആകുന്ന ഒരു ചെറിയൊരു എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സെൻഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെയാണ് ഇവിടെ ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഫോട്ടോ എന്നാണുള്ളത്, ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ കണ്ടു. അപ്പോൾ ഇവിടെ വന്ന മെസ്സേജിന് മാറ്റം എന്ന് പറയുന്നത് ഓപ്പൺഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ജസ്റ്റ് ആ ഒരു ഫോട്ടോ ബാക്ക് അടിച്ചു. ആ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ഫോട്ടോ പിന്നീട് ഓപ്പൺ ചെയ്യാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ വന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒരു അടിപൊളി ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതിനെക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫോട്ടോസ് നമുക്ക് ഗാലറിയിൽ അവരുടെ ഗാലറിയിൽ വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഫോട്ടോസ് ഡിലീറ്റ് ആവണം, അവർ കണ്ട ഉടനെ ഡിലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് വഴി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ലഭ്യമാകുന്നത് വാട്സപ്പ് ബീറ്റയിൽ മാത്രമാണ്, ഉടൻ തന്നെ നോർമൽ പബ്ലിക് വേർഷനിൽ ഉടൻ തന്നെ മാറുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടിക്ടോക്ക് ഫോളോ ചെയ്യുന്ന ടിക്ടോക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന് മുഹാസ്റ്റെക് മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.